ഹലോ, നമസ്കാരം. റോയിസ്റ്റക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വീഡിയോ, ഒരു കാർ സ്റ്റീരിയോ എങ്ങനെ നമുക്ക് ഈസിയായി റിമൂവ് ചെയ്തെടുക്കാം, പിന്നെ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം, പിന്നെ ഇതിൻ്റെ റിമോട്ട് ടേൺ ഓൺ വയർ എന്താണ്, ഇതിൻ്റെ ഇഗ്നീഷൻ വയർ എന്താണ്, ഇതിൻ്റെ ഉപയോഗം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. നമുക്ക് എക്സ്ട്രാ കാറിലൊരു ആംപ്ലിഫയർ, സബ്വൂഫർ ആംപ്ലിഫയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ റിമോട്ട് ടേൺ ഓൺ വയർ എന്താണെന്നും ഇഗ്നീഷൻ വയർ എന്താണെന്നും നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ അതിൻ്റെ കണക്ഷൻ നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഉപയോഗം എന്താണെന്നും പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഈ കാർ സ്റ്റീരിയോ സോണിയുടെ EXA A35U എന്ന മോഡൽ കാർ സ്റ്റീരിയോ ആണ്. നമുക്ക് ആദ്യമായി കാർ സ്റ്റീരിയോ റിമൂവ് ചെയ്യാൻ ഇതുപോലൊക്കെ ഒരു കീ ആണ് വേണ്ടത്. അതായത് ഈ കാർ സ്റ്റീരിയോ നമുക്ക് മേടിക്കുമ്പോൾ ഇതുപോലൊക്കെ ഒരു കീ നമുക്ക് ഈ കാർ സ്റ്റീരിയോയുടെ കൂടെ ലഭിക്കുന്നതായിരിക്കും. ഈ കീ ഉപയോഗിച്ചാണ് നമ്മൾ കാർ സ്റ്റീരിയോ നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റുന്നത്. ഇത് രണ്ട് കീ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു കീ നഷ്ടപ്പെട്ടു, ഇപ്പോൾ ഒരു കീയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഒരു കീ കൊണ്ട് തന്നെ ഇത് ഊരിയെടുക്കാം. ആദ്യം ഇതിൻ്റെ കവറിങ്ങും ബീഡിങ്ങും നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ കീ ഈ സൈഡ് വഴി താഴേക്ക് കീ താഴേക്ക് ഇറക്കുക. ഇറക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്തായിട്ടൊരു ലോക്കുണ്ട്, ആ ലോക്ക് തിന്നി മാറും. അപ്പോൾ ഇച്ചിരി പൊക്കി നിർത്തിയിട്ട് അടുത്ത ഭാഗത്തൂടെ ഈ കീ താഴേക്ക് ഇറക്കുക. അപ്പോൾ രണ്ട് സൈഡും കാർ സ്റ്റീരിയോ പൊങ്ങി നമുക്കിൻ്റെ ഫ്രണ്ട് മാല ഊരി മാറ്റിയിട്ട് ഈ കാർ സ്റ്റീരിയോ നമുക്ക് പതിയെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തിഞ്ഞെടുക്കാം. കാർ സ്റ്റീരിയോ നമുക്ക് റിമൂവ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കാർ സ്റ്റീരിയോ നമ്മൾ റിമൂവ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് 4 ചാനൽ 55 വാട്ട്സിൻ്റെ 4 ചാനൽ ഔട്ട്പുട്ടുള്ള കാർ സ്റ്റീരിയോ ആണ്. അതിൽ 4 ചാനലുണ്ട്, അത് ലെഫ്റ്റ് റൈറ്റ്, റിയർ ലെഫ്റ്റ്, റിയർ റൈറ്റ്, അത് വൈറ്റ്, ഗ്രീന്, വയലറ്റ്, ഗ്രേ. ഈ 4 കളറിൽ 4 ചാനൽ ഔട്ട്പുട്ട് വയറുകളാണ് ഇതിൽ കണക്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലൂ വിത്ത് വൈറ്റ് വയറുണ്ട്, അതാണ് ഇതിൻ്റെ റിമോട്ട് ടേൺ ഓൺ ഔട്ട്പുട്ട് വയർ. അതായത് എക്സ്ട്രാ നമുക്ക് ആംപ്ലിഫയർ, സബ്വൂഫർ ആംപ്ലിഫയറിലേക്കൊക്കെ റിമോട്ട് ടേൺ ഓൺ ചെയ്യാൻ വേണ്ടിയുള്ള അതിൻ്റെ സപ്ലൈ വയറാണ്. ഈ റിമോട്ട് ടേൺ ഓൺ വയർ മാക്സിമം 0.4 ആംപിയർ ഔട്ട്പുട്ടാണ്. നമുക്ക് എക്സ്ട്രാ ഒരു സബ്വൂഫറിലേക്ക് കണക്ട് ചെയ്യാനൊക്കെ ബാറ്ററിയിൽ നിന്ന് സപ്ലൈയും കൊടുക്കുന്നു. ഇതിൻ്റെ കൂടെ ഈ റിമോട്ട് ടേൺ ഓൺ വയർ കണക്ട് ചെയ്യണം. അതാണ് റിമോട്ട് ടേൺ ഓൺ വയറിൻ്റെ ഉപയോഗം. ഇനി അടുത്തത് നമുക്കിതിൻ്റെ ഇതിൻ്റെ ഇഗ്നീഷൻ സ്വിച്ചിൽ നിന്ന് വരുന്ന വയർ ഏതാണ്, ഇതിൻ്റെ മെയിൻ പോസിറ്റീവ് വയർ ഏതാണ് എന്നൊക്കെ നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഞാനിന്നിവിടെ ഉപയോഗിക്കുന്നത് മൾട്ടിമീറ്റർ ഉപയോഗിച്ചാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ 2 ചാനൽ ഔട്ട്പുട്ട് ഭാഗമാണ്. ഇതിൽ നിന്നാണ് നമ്മൾ സബ്വൂഫർ ആംപ്ലിഫയറിലേക്കും എക്സ്ട്രാ ആംപ്ലിഫയറിലേക്ക് ഓഡിയോ ഔട്ട്, ഇതിൻ്റെ ഔട്ടിൽ നിന്നാണ് നമുക്ക് വേറെ ആംപ്ലിഫയറിലേക്ക് ഓഡിയോ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇത് 55 വാട്ട്സ് × 4 ചാനൽ ഔട്ട്പുട്ടാണ്. ഇതതിൻ്റെ വൈറ്റ് വയർ വന്ന് ലെഫ്റ്റ് ചാനൽ, ഗ്രീൻ വന്ന് റൈറ്റ് ചാനൽ, പിന്നെ അതിൻ്റെ വയലറ്റ് വരുന്ന റിയർ ലെഫ്റ്റ്, ഗ്രീൻ വന്ന് റിയർ ലെഫ്റ്റ് ചാനൽ ഔട്ട്പുട്ട്, 4 ചാനൽ ഔട്ട്പുട്ടാണ്. പിന്നെ ഇതിൻ്റെ ബ്ലൂ വിത്ത് വൈറ്റ് ആണ് ഇതിൻ്റെ റിമോട്ട് ടേൺ ഓൺ വയർ ഔട്ട്പുട്ട്. പിന്നെ ഇതിൻ്റെ ഇഗ്നീഷൻ ഇൻപുട്ടും ഇതിൻ്റെ പോസിറ്റീവ് സപ്ലൈ ഇൻപുട്ടും, പിന്നെ ഒരു എർത്ത്, അതായത് നെഗറ്റീവ് വയർ ഇൻപുട്ടുമാണ്. ബ്ലാക്ക് കളറാണ് അതിൻ്റെ നെഗറ്റീവ് ഭാഗം വരുന്നത്. അതെപ്പോഴും ബ്ലാക്ക് തന്നെയായിരിക്കും, ഏത് കാർഷീരം എടുത്താലും ബ്ലാക്ക് കളറായിരിക്കും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വയറിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന വയർ. ഇതിൻ്റെ ഇഗ്നീഷൻ വയറും പോസിറ്റീവ് കണക്ഷൻ വയറുമൊക്കെ പല കാർഷീരയും പല കളറിലാണ് വയർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ മഞ്ഞയും ചുമല വയർ വേണത്, യെല്ലോയും റെഡ് വയറും. നമുക്ക് ഇതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിൻ്റെ മെയിൻ പോസിറ്റീവ് വയർ ഏതാണ്, ഇതിൻ്റെ ഇഗ്നീഷൻ വയർ, ഇഗ്നീഷൻ സ്വിച്ചിൽ നിന്ന് വരുന്ന വയർ ഏതാണെന്ന് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിനായിട്ട് ഒരു മൾട്ടിമീറ്റർ കണക്ട് ചെയ്താണ് നമ്മളിത് ഇന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. മൾട്ടിമീറ്റർ DC വോൾട്ട് റേഞ്ചിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ നെഗറ്റീവ് പോർട്ട്, മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബ്, നമ്മളതിൻ്റെ ബ്ലാക്ക് വയർ, അതായത് നെഗറ്റീവ് പ്രോബിലെ നെഗറ്റീവ് വയർ, അതിൻ്റെ സോക്കറ്റിലുള്ള നെഗറ്റീവ് വയറിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് വെക്കുന്നു. ആ കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സപ്ലൈ നമ്മൾ ചെക്ക് ചെയ്തത്. നമുക്ക് ഇതിൻ്റെ മൾട്ടിമീറ്റർ ഓണാക്കി DC റേഞ്ചിലേക്ക് ഇട്ടിട്ടുണ്ട്.
നമുക്കിപ്പോൾ അതിൻ്റെ ബ്ലാക്ക് വയർ നെഗറ്റീവ്, അതായത് നെഗറ്റീവ് പോർട്ടിലേക്ക് നമ്മൾ ബ്ലാക്ക് വയർ വരുന്ന പോർട്ടിലേക്ക് നമ്മൾ ഒന്ന് കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ആദ്യമേ നമ്മൾ അതിൻ്റെ റെഡ് വയറും യെല്ലോ വയറുണ്ട്, റെഡ് വയറിലേക്ക് വരുന്ന ഭാഗത്തേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. നോക്കിയപ്പോൾ മില്ലി വോൾട്ട്, അതായത് വോൾട്ടേജ് വരുന്നില്ല. നമുക്കിനി അതിൻ്റെ യെല്ലോ വോൾട്ട് യെല്ലോ വയറിലേക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. യെല്ലോ വയറിലേക്ക് കണക്ട് ചെയ്തു, ഉണ്ട്, 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ കാറിൻ്റെ സ്വിച്ച് ഓഫാണ്, ഫുൾ ഓഫാണ്, അപ്പോൾ തന്നെ ഡയറക്റ്റ് അതായത് 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കാർ സ്റ്റീരിയോയുടെ ഇൻപുട്ട് പോസിറ്റീവ് വോൾട്ടേജ്, അതായത് മെയിൻ പോസിറ്റീവ് വോൾട്ടേജ്. ഇത് ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് വരുന്ന കണക്ഷനാണ്, സ്വിച്ച് വഴി ഒന്നും കയറാതെ ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് കണക്ഷൻ ഇതാണ്. ചുമല വയർ കിടക്കുമ്പോൾ കണക്ട് ചെയ്യുമ്പോൾ സപ്ലൈ ഇല്ല. ഇനി നമുക്ക് കാറിൻ്റെ കീ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം, സപ്ലൈ വരുമോ ഇല്ല നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കാറിൻ്റെ കീ ഓൺ ചെയ്തു, ഇപ്പോൾ വേണ്ട, കാറിൻ്റെ കീ ഓൺ ചെയ്തപ്പോൾ സപ്ലൈ വന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഇഗ്നീഷൻ വയർ, അതായത് കാറിൻ്റെ കീ ഓൺ ചെയ്യുമ്പോൾ മാത്രമേ ഇഗ്നീഷൻ സപ്ലൈ വേണ്ടി വരുള്ളൂ. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇഗ്നീഷൻ ഓഫാകും. അങ്ങനെയാണ് ഈ കാർ സ്റ്റീരിയോ. പിന്നെ ഇത് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കാർ സ്റ്റീരിയോ ഓഫായിട്ട് വീണ്ടും സ്റ്റാർട്ടായി കഴിയുമ്പോൾ കാർ സ്റ്റീരിയോ ഓൺ ആകുന്നതിന് വേണ്ടിയാണ് ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വോൾട്ടേജ് ഇഗ്നീഷൻ വയറിൽ നിന്നുള്ള വോൾട്ടേജ് കട്ടായി, സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഇഗ്നീഷൻ വയർ ഓട്ടോമാറ്റിക്കായിട്ട് സപ്ലൈ വന്നു. അങ്ങനെയാണ് നമ്മൾ കാർ സ്റ്റീരിയോ വർക്ക് ചെയ്യുന്നത്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹൈ വോൾട്ടേജ്, ബാറ്ററിയിലേക്ക് വരുന്ന ചാർജിങ്ങിന് വരുന്ന ഹൈ വോൾട്ടേജ് കാർ സ്റ്റീരിയോയുടെ ബോർഡിലേക്ക് എത്തി ഹൈ വോൾട്ടേജ് വന്ന് കാർ സ്റ്റീരിയോ തകരാറ് സംഭവിക്കാതിരിക്കാനാണ് ഇഗ്നീഷൻ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ഇഗ്നീഷൻ വയർ ഒക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മളിങ്ങനെയാണ് ഇഗ്നീഷൻ വയർ കണ്ടുപിടിക്കുന്നത്. അതിപ്പോൾ ഓരോ കാർ സ്റ്റീരിയോ ഓരോ കളറാണ് വരുന്നത്. ഇഗ്നീഷൻ ചിലപ്പം ബ്ലൂ വയർ വന്നിരിക്കാം, ഇതിനകത്ത് ഇപ്പോൾ റെഡ് വയറാണ് അതിൻ്റെ ഇഗ്നീഷൻ കണക്ഷനായിട്ട് വന്നിരിക്കുന്നത്. ഓരോ കാർ സ്റ്റീരിയോ വ്യത്യാസം കണ്ടപ്പോൾ ബ്ലാക്ക് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇതിൻ്റെ ഈ കാർ സ്റ്റീരിയോയുടെ സോണി എക്സ്പ്ലോറർ ഈ കാർ സ്റ്റീരിയോയുടെ റെഡ് വയറാണ് അതിൻ്റെ ഇഗ്നീഷൻ വയർ വരുന്നത്. യെല്ലോ ആണ് അതിൻ്റെ മെയിൻ പോസിറ്റീവ് വയറായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു സാർ സബ് ഊഫർ, എക്സ്ട്രാ കാർ സബ് ഊഫർ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററിയിൽ നിന്ന് നമുക്ക് കണക്ഷൻ നേരെ പോസിറ്റീവിലേക്കും പോവാം. പിന്നെ ഇതിൻ്റെ റിമോട്ട് ടേൺ ഓൺ വയർ, അതായത് ഈ കാർ സ്റ്റീരിയോയുടെ ഔട്ട്പുട്ടിലിരിക്കുന്ന റിമോട്ട് ടേൺ ഓൺ വയർ നമുക്ക് കണക്ഷൻ ഈ കാണുന്ന നീലയും ആയിട്ട് വരുന്ന റിമോട്ട് ടേൺ ഓൺ ഔട്ട്പുട്ട് വയർ, അതായത് മാക്സിമം അതിൻ്റെ 0.4 ആമ്പിയർ ഔട്ട്പുട്ടാണ്. ഇത് നമുക്ക് നേരെ സബ് ഊഫർ ആംപ്ലിഫയറിലേക്ക് കണക്ഷൻ കൊടുക്കാം. അങ്ങനെ നമുക്ക് അതാണ് ഇതിൻ്റെ റിമോട്ട് ടേൺ ഓൺ വയർ. അതായത് നമുക്ക് കാർ സ്റ്റീരിയോ ഓണാകുമ്പോൾ സപ്ലൈ, അത് ഇഗ്നീഷൻ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ മാത്രം ആംപ്ലിഫയർ ഓൺ ആകുകയും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആംപ്ലിഫയർ ഓഫ് ചെയ്യും, സ്റ്റാർട്ടായി കഴിയുമ്പോൾ പതിയെ ഓൺ ആകുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് ഇഗ്നീഷൻ സിസ്റ്റം തന്നെ. ഇതാണ് അതിൻ്റെ ഓഡിയോ ലെഫ്റ്റ് റൈറ്റ് ചാനൽ ഔട്ട്പുട്ടാണ്. ഇതിൽ നിന്നും ആണ് നമ്മൾ എക്സ്ട്രാ ആംപ്ലിഫയറിലേക്കും സബ് ഊഫർ ആംപ്ലിഫയറിലേക്കും കണക്ഷൻ നമ്മൾ എടുത്തു കൊടുക്കുന്നത്. ഇതിൻ്റെ ആൻറ്റിൻ്റെ കണക്ഷൻ വയറാണ്. നമുക്ക് വീണ്ടും അതിൻ്റെ സോക്കറ്റൊക്കെ റീകണക്ട് ചെയ്ത് കാർ സ്റ്റീരിയോ നമുക്ക് വീണ്ടും ഫിറ്റ് ചെയ്ത് വെക്കാം. എൻ്റെ അടുത്ത വീഡിയോയിൽ കാർ സബ് ഊഫർ എങ്ങനെ നമുക്ക് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, റിമോട്ട് ടേൺ ഓൺ വയറും ഇഗ്നീഷൻ വയറും ഒക്കെ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ കാർ സ്റ്റീരിയോ വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ കീ നമ്മൾ ഒരിക്കലും കളയരുത്, ഇത് സൂക്ഷിച്ച് വെക്കണം. കാർ സ്റ്റീരിയോ നമുക്ക് റിമൂവ് ചെയ്തതെങ്കിൽ ഈ കീ ഉപയോഗിച്ചാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഈ കീ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. പിന്നെ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രിയ സുഹൃത്തുക്കൾ, ദയവായി ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ, ഇറ്റ്സ് മീ രവീന്ദ്ര റോയ് സൈനിങ് ഔട്ട്.